Good morning, dear students. Today we discussed about the structure of plasma membrane in unit 2. Appo plasma membrane inde structure aanu nammal unit 2 il discuss cheyan povunnathu. Appo plasma membrane or plasma lemma is a universal feature of all living cells. It's one of the most dynamic and unique structures of the cell. It serves as the limiting membrane for protoplasm and several cellular organelles like endoplasmic reticulum, Golgi apparatus, mitochondria, lysosome, and peroxisome. In addition, the plasma membrane performs diverse functions like transport of materials between the cell and surrounding environment, receives the signals from the environment, etc. പ്ലാസ്മ മെംബ്രെയിൻ നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളുടെയും സെൽസിൻ്റെ പ്രധാന ഒരു യൂണിവേഴ്സൽ ഫീച്ചറാണ്. നിരവധി ഫങ്ഷൻസ് പ്ലാസ്മ മെംബ്രെയിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, സെല്ലിനകത്തോട്ടും സെല്ലിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നും സിഗ്നൽസ് റിസീവ് ചെയ്യുക ഇതൊക്കെയാണ്. ഈ ഫങ്ഷനൊക്കെ കൂടാതെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻസിന് ഒരു ജനറലായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ഒരു ബൈ ലെയേർഡ് സ്ട്രക്ചറായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇന്നർ ലെയേഴ്സിന് ഏകദേശം 2.5 നാനോമീറ്റർ തിക്കും, അതുപോലെ ഒരു ലൈറ്റർ ഏരിയ ഉണ്ട്, അത് 3.5 നാനോമീറ്ററുമാണ്. ടോട്ടൽ തിക്നെസ് അങ്ങനെ 8 നാനോമീറ്ററാണ്. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം, ഒരു എല്ലാ ഓൾ ലിവിങ് സെൽസിൻ്റെ ഒരു യൂണിവേഴ്സൽ ഫീച്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ, അല്ലെങ്കിൽ പ്ലാസ്മ ലെമ്മ എന്ന് നമുക്ക് പറയാം. ഇതൊരു ഡൈനാമിക് യുണൈക്ക് സ്ട്രക്ചറാണ് സെല്ലിൻ്റെ. ഇറ്റ് സെർവ്സ് ആസ് ദ മേജർ ഫങ്ഷൻ ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ സെൽ ആൻഡ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് ആൻഡ് റിസീവ് സിഗ്നൽസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് എക്സെട്ര. ഇറ്റ് ഹാവ് എ കോമൺ ജനറൽ സ്ട്രക്ചർ. അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ദ പ്ലാസ്മ മെംബ്രെയിൻ അപ്പിയേഴ്സ് ആസ് എ ബൈ ലെയേർഡ് സ്ട്രക്ചർ ആൻഡ് ദ ഇന്നർ ലെയേഴ്സ് 2.5 നാനോമീറ്റർ and separated by a lighter area with 3.5 nanometer and total thickness is 8 nanometer. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് ആണ് നമുക്കിതൊരു ഡബിൾ മെംബ്രെയിൻ ഒരു ബൈ ലെയേർഡ് സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നത്. ദ പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ് ബൈ ലെയർ, ലിപ്പിഡ് കൊണ്ടുള്ളൊരു ബൈ ലെയറാണ്. എ ഫ്ലെക്സിബിൾ യെറ്റ് സ്റ്റേഡി ബാരിയർ ദറ്റ് സറൗണ്ട്സ് ആൻഡ് കണ്ടൈൻസ് ദ സൈറ്റോപ്ലാസ്മ സെൽ. സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിന് ചുറ്റുമുള്ള ഒരു ബാരിയറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഘടനയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് നഗേലിയാണ്. അദ്ദേഹം നഗേലിയും ക്രാമറുമാണ്, 1855. പിന്നീട് ജാനറ്റ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ്, ജാനറ്റ് പ്ലോ, അദ്ദേഹമാണ് പ്ലാസ്മ ലെമ്മ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ടെക്നിക്കിൻ്റെ കൂടെ പാരലലായിട്ട് തന്നെ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറും കണ്ടുപിടിക്കപ്പെട്ടു. പിന്നീട് പവർഫുൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളൊക്കെ വന്നപ്പോൾ കൂടുതലായിട്ട് ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻ എന്താണെന്നും അതിൻ്റെ ഒരു ജനറലായിട്ട് വരുന്ന സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ, സെൽ മെംബ്രെയിൻസ് ആർ ലിപ്പിഡ് പ്രോട്ടീൻ അസംബ്ലീസ്. അപ്പോൾ ഇതിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്
ലിപ്പിഡ് പ്രോട്ടീനുകൾ ചേർന്ന് അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻ ജനറൽ സെൽ മെംബ്രെയിൻസ് കണ്ടെയ്ൻ എബൌട്ട് 60% ഓഫ് പ്രോട്ടീൻ ആൻഡ് അപ് ടു 40% ഓഫ് ലിപ്പിഡ്സ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1% ബൈ വെയ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മുടെ പറയാം ഒരു ലിപ്പിഡ് പ്രോട്ടീൻ അസംബ്ലിയാണ്. സാധാരണ അതിൽ 60% പ്രോട്ടീനും 40% ലിപ്പിഡും വളരെ ചെറിയ 1% കാർബോഹൈഡ്രേറ്റുമാണ് അതിൻ്റെ ഒരു ഘടന ഉള്ളത്. ഈ ലിപ്പിഡ് ഓഫ് സെൽ മെംബ്രെയിൻസ് ആർ പോളാർ. ദ മേജർ മെംബ്രെയിൻ ലിപ്പിഡ്സ് ആർ ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാന ലിപ്പിഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, കൂടുതലും വരുന്നത് പ്രോട്ടീൻ ലിപ്പിഡ് അസംബ്ലേജ് ആണ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് വ്യക്തമാവും ഇവിടെ ലിപ്പിഡ് പ്രോട്ടീൻ വീണ്ടും ലിപ്പിഡ് അല്ല പ്രോട്ടീൻ ഇങ്ങനെ ലിപ്പിഡ് പ്രോട്ടീൻ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ പറയുമ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ബേസിക് സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ബൈലെയറാണ് ആൻഡ് മെയിൻലി മേഡപ്പ് ഓഫ് 3 macromolecules ലിപ്പിഡ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്. ലിപ്പിഡ് 40% പ്രോട്ടീൻ 60% ആൻഡ് കാർബോഹൈഡ്രേറ്റ് 1%. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കെമിക്കൽ കമ്പോസിഷൻ വരുന്നത്. ഇതുകൂടാതെ തന്നെ മോസ്റ്റ്ലി ലിപ്പിഡ്സ് ആർ ആംഫിപതിക് ഹാവിങ് ബോത്ത് പോളാർ ആൻഡ് നോൺ പോളാർ പാർട്സ് ആക്ട് ആസ് ദ പെർമിബിലിറ്റി ബാരിയർ. ഇവർക്കൊരു പോളാറും ഒരു നോൺ പോളാർ പാർട്സും ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ആംഫിപതിക് നേച്ചർ എന്ന് പറയാം. ഇറ്റ് ആക്ട് ആസ് എ പെർമിബിലിറ്റി ബാരിയർ, ഇതൊരു പെർമിബിലിറ്റി ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡിറ്റി ഓഫ് മെംബ്രെയിൻ. മെംബ്രെയിൻസിനൊരു ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നത് ഈ ലിപ്പിഡ്സാണ്. അപ്പോൾ അതിൽ തന്നെ 70% ഫോസ്ഫോ ലിപ്പിഡ്സും 20% കൊളസ്ട്രോളും 5% ഗ്ലൈക്കോ ലിപ്പിഡ്സും ആണ്. അപ്പോൾ നമുക്ക് ആ ഫോസ്ഫോ ലിപ്പിഡ്സിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഫോസ്ഫോ ലിപ്പിഡ്സിന് ഒരു ഹെഡും ടെയിൽ റീജിയൻ നമുക്കിവിടെ കാണാം. ഹെഡ് ഈസ് എ പോളാർ പാർട്ട്, ദറ്റ് ഇസ് എ ഫോസ്ഫേറ്റ് മേഡ് അപ്പ് ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ദ ടെയിൽ റീജിയൻ ഈസ് എ നോൺ പോളാർ പാർട്ട്. ഇറ്റ്സ് എ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ദീസ് ഇൻക്ലൂഡ്സ് ഫോസ്ഫോറ്റിഡൈൽ കൊളീൻ, ഫോസ്ഫറ്റിഡൈൽ എഥനോലാമൈൻ, ഫോസ്ഫറ്റിഡൈൽ സിറൈൻ, ഫോസ്ഫറ്റിഡൈൽ അയണോസിറ്റോൾ, പ്ലാസ്മാലോജൻസ് ആൻഡ് സ്വിങ്കോമൈലിൻ. ഇങ്ങനെ പല ടൈപ്പിൽ ഈ ഫോസ്ഫോ ലിപ്പിഡുകൾ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്നു. അപ്പോൾ പല ടൈപ്പിലുള്ള ഫോസ്ഫോ ലിപ്പിഡ്സ് നമുക്ക് കാണാം. ഈ ഫോസ്ഫോ ലിപ്പിഡ്സിന് പ്രധാനമായിട്ടും 2 regions ഉള്ളത്, ഒരു ഹെഡ് പോളാർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റീജിയണും ഒരു ടെയിൽ നോൺ പോളാർ പാർട്ട് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് കൊണ്ട് നിർമ്മിച്ച ഒരു പോളാർ പാർട്ടും നോൺ പോളാർ പാർട്ടും നമുക്ക് കാണാം. ഇതാണ് ഹെഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റീജിയൻ ആൻഡ് ദ ടെയിൽ ഫാറ്റി ആസിഡ് റീജിയൻ. ഇങ്ങനെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഫാറ്റി ആസിഡും കൂടെ ചേർന്ന ഫോസ്ഫോ ലിപ്പിഡ് കൊണ്ടുള്ള ഒരു അസംബ്ലേജ് നമുക്ക് കാണാം. അതിൽ ഹെഡ് റീജിയൻ പോളാർ പാർട്ടും ടെയിൽ റീജിയൻ നോൺ പോളാർ റീജിയനുമാണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഔട്ടർ മോസ്റ്റ് ലെയറാണ്, ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. പ്ലാന്റ് സെല്ലിൽ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ല, ഇന്നർ മോസ്റ്റ് ലെയർ ആയിട്ടാണ് കാണുന്നത്. സെൽ വാൾ എന്ന് പറഞ്ഞൊരു ലെയറും കൂടെ പ്ലാന്റ് സെല്ലിലുണ്ട്, പക്ഷേ പ്ലാസ്മ ആനിമൽ സെൽസിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടാണ് കാണുന്നത്. തിക്നെസ് ഈസ് 5 to 8 nanometers. ഇറ്റ് ഈസ് സെലക്ടീവ്ലി പെർമിബിൾ, സെർവ്സ് ആസ് ദ ഔട്ടർ ബൗണ്ടറി, അലൗസ് സം സബ്സ്റ്റൻസസ് ടു ക്രോസ് മോർ ഈസിലി ദാൻ അതേഴ്സ്. മെയ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്, പ്രോട്ടീൻ ആൻഡ് കോഞ്ചുഗേറ്റഡ് മോളിക്കുൾ. സെപ്പറേറ്റ് ആൻഡ് പ്രൊട്ടക്റ്റ് സെൽ ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. പ്രൊവൈഡ് കണക്ടിംഗ് സിസ്റ്റം ബിറ്റ്വീൻ സെൽ ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, ഓൾസോ കാൾഡ് സെൽ മെംബ്രെയിൻ. ഇതാണ് സെൽ മെംബ്രെയിനിലെ പ്രധാനപ്പെട്ട പറയാനുള്ള പോയിന്റ്സ്. ഹൗ കുഡ് യു ഡിഫൈൻ പ്ലാസ്മ മെംബ്രെയിൻ? അപ്പോൾ നമുക്ക് പ്ലാസ്മ മെംബ്രെയിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എൻ ഔട്ടർ മോസ്റ്റ് എൻവലപ്പ് സറൗണ്ടിങ് ദി സെൽ ദറ്റ് സെപ്പറേറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദി സെൽ ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്
and provides a connecting system between the cell and its environment is called the plasma membrane. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് സ്ട്രക്ചറിലോട്ട് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു plasma membrane is composed of two layers of phospholipids back to back. Then the plasma membrane is composed of two layers of phospholipids back to back. അപ്പോൾ നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ രണ്ട് ലെയർ നമുക്കിവിടെ കാണാം. അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ഹെഡ് പോളാർ ഹെഡും നോൺ പോളാർ ടെയിലും നമുക്കിവിടെ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ടെയിലും നമുക്കിവിടെ കാണാൻ കഴിയും. ദെൻ ദ ഫോസ്ഫോലിപ്പിഡ്സ് ഫാറ്റി ആസിഡ് ടെയിൽ ദിസ് ഹൈഡ്രോഫോബിക്. അതായത് നമ്മൾ പറഞ്ഞു ടെയില് ഹൈഡ്രോഫോബിക് ആണ്, നോൺ പോളാർ ആണ്, അപ്പോൾ വാട്ടർ ഹീറ്റിംഗ് ആണ്, അതാണ് അതിങ്ങനെ അകത്തോട്ട് നിൽക്കുന്നു. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോഫിലിക് ആണ്, വാട്ടർ ലവിങ് എൻഡ് ആണ്, പോളാർ എൻഡ് ആണ് അല്ലെങ്കിൽ പോളാർ എൻഡ്, അത് മുകൾ വെളിയിലോട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് ബൈലെയർ സ്ട്രക്ചർ പ്രോട്ടീൻ്റെ. ഈ നമ്മുടെ പ്ലാസ്മ മെംബ്രേൻ്റെ ബൈലെയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ലെയർ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ രണ്ട് ലെയർ, ഒരു ഫോസ്ഫേറ്റ് ഹെഡ് ഗ്രൂപ്പും അതുപോലെ ഫാറ്റി ആസിഡിൻ്റെ ലോങ് ടെയിലുള്ള ഒരു നോൺ പോളാർ ഹൈഡ്രോഫോബിക് വാട്ടർ ഹീറ്റിംഗ് എൻഡും ഉണ്ട്. അങ്ങനെ രണ്ട് ലെയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ആർ ആംഫിപതിക് ലിപ്പിഡ്സ് കണ്ടെയ്നിങ് ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് എൻഡ്. അപ്പോൾ നമ്മുടെ പ്ലാസ്മ മെംബ്രേനിൽ സാധാരണ ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇവരൊക്കെ ആംഫിപതിക് നേച്ചറാണ്. കാരണം ഒരു കോമ്പൗണ്ട് ആണ്, പക്ഷേ അവർക്ക് രണ്ട് നേച്ചർ കാണിക്കുന്നുണ്ട്. ഒരു ഹൈഡ്രോഫോബിക് എൻഡ് ഉണ്ട്, ഹൈഡ്രോഫിലിക്ക്. അപ്പോൾ ഇങ്ങനെ ആംഫിപതിക് ആയിട്ടുള്ള ലിപ്പിഡാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഫോസ്ഫോലിപ്പിഡ് ബയലെയർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പോളാർ ഹൈഡ്രോഫിലിക് ഹെഡ്സ്, നോൺ പോളാർ ഹൈഡ്രോഫോബിക് ടെയില്, അതുപോലെ പോളാർ ഹൈഡ്രോഫിലിക് ഹെഡ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഹൈഡ്രോഫിലിക് ഹെഡ് നമുക്ക് കാണാം, അതിൽ നോൺ പോളാർ ഹൈഡ്രോഫോബിക് ടെയിൽ. അങ്ങനെ ഇതാണ് ലിപ്പിഡ് ബയലെയർ, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബയലെയർ എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇനി ഇതിൽ നമുക്ക് പറയാം, അപ്പോൾ സാൻഡ്വിച്ച്ഡ് മോഡൽ ഓർ ഡാനിലി ഡാൻസൺ മോഡലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പല ടൈപ്പിലുള്ള നിരവധി മോഡലുകൾ നമ്മുടെ പ്ലാസ്മ മെംബ്രേൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ആൾക്കാർ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് മോഡൽസ് വന്നു, അതിൽ ലിപ്പിഡ് ബയലെയർ മോഡലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ലിപ്പിഡ് ബയലെയർ മോഡലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇത്